അന്വേഷണം പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്വപ്ന സുരേഷിന്റെ ഒളിത്താവളം കണ്ടെത്തിയത് NIA സ്വർണ്ണക്കടത്ത് കേസിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്ത മുടക്കോഴിമല അർദ്ധരാത്രി നടന്നു കയറി കുഴിസുനിയും സംഘത്തെയും പിടികൂടിയ ANI അഡീഷണൽ SP ഷൗക്കത്തലിയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. പാനായിക്കുളം സെമി കേസ്, കളയക്കവിള വെടിവെപ്പ് കേസ് തുടങ്ങിയ കേസുകൾ അന്വേഷിച്ച് പ്രശംസ പിടിച്ചുപറ്റിയ NIA DYSP സി രാധാകൃഷ്ണപിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല. TP കേസിലെ പ്രതികളെ പിടികൂടുകയും പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ NIയിലേക്ക് ഡെപ്യൂട്ടേഷൻ പോവുകയും ചെയ്ത ഷൗക്കത്തലിക്ക് അന്വേഷണത്തിന്റെ പ്രധാന ചുമതല നൽകുമ്പോൾ തുടർ നടപടികളെ സംബന്ധിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കും ആകാംക്ഷയുണ്ട്. ഏത് ജോലി നൽകിയാലും പേടിയില്ലാതെ ആ ദൗത്യം പൂർത്തിയാക്കുന്ന ഉദ്യോഗസ്ഥനെന്നാണ് സേനയിലുള്ളവർ ഷൗക്കത്തിലെ കുറിച്ച് പറയുന്നത്. ആക്ഷന് പറ്റിയ ഓഫീസർ കലാപമോ അക്രമസക്തമായ മാർച്ചോ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥരുടെ ആദ്യ പരിഗണന ഷൗക്കത്തലിക്കായിരിക്കും. CPM നേതാവായ P മോഹനനെ അറസ്റ്റ് ചെയ്യാൻ മറ്റു ഉദ്യോഗസ്ഥർ മടിച്ചപ്പോൾ ദൗത്യം ഏറ്റെടുത്തത് ഷൗക്കത്തലിയാണ്. മുടക്കോഴിമലയിൽ അർദ്ധരാത്രി കയറി കൊടിസുനിയും സംഘത്തെയും പിടികൂടിയത് കേരള പോലീസിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സൈലന്റ് നൈറ്റ് എന്ന് പേരിട്ട ആ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത് ഷൗക്കത്തലിയാണ്. ആദ്യമായിട്ടാണ് അത്തരമൊരു ഓപ്പറേഷൻ കേരള പോലീസ് നടത്തുന്നത്. കൊടിസുനിയും സംഘത്തെയും തേടിയുള്ള റെയ്ഡ് വിവരം പലതവണ ചോർന്നതോടെയാണ് AIG അനൂപ് കുരുവിള ജോണിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് രാത്രി ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തർ മാത്രമായിരുന്നു സംഘത്തിൽ. മലയുടെ വശങ്ങളിൽ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന് തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. പതിവ് വാഹനം പരിശോധിക്കുന്ന തോന്നിക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പ്. DYSP ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ 20-ലധികം പേരടങ്ങുന്ന സംഘം വടകരയിൽ നിന്നും ടിപ്പർ ലോറിയിൽ പുലർച്ചെ 2 മണിയോടെ മുഴക്കുന്നിലെത്തി ചെങ്കല്ലെടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തെരഞ്ഞെടുത്തത്. ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ്. വടകരയിൽ നിന്ന് മാഹി, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഉളിയിൽ, തില്ലങ്കേരി വഴി പെരിങ്ങാനത്ത് എത്തിയ ശേഷമാണ് സംഘം മലയിലേക്ക് കയറിയത്. മാഹിയിൽ നിന്നും മറ്റൊരു ചെറുസംഘം ഉരുവെച്ചാൽ മാലൂർ വഴി പുരളിമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മലയിലെത്തി. മൂന്നാമത്തെ സംഘം മുഴക്കുന്ന് കുടുക്കപ്പാലം വഴി മുടക്കോഴിമലയിലേക്ക് കയറിയെത്തി. മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലക്കയറ്റം. പുലർച്ചെ 2 മണിക്കാണ് പോലീസ് സംഘം അടിവാരത്തെത്തുന്നത്. അപ്പോഴേക്കും മഴ തുടങ്ങി. സംഘത്തിന് മഴ ഉപദ്രവം അനുഗ്രഹമായി. മഴ കനത്തതോടെ മലക്കയറ്റം ദുഷ്കരമായി. മൊബൈൽ ഫോണുകൾ നനഞ്ഞു കേടായി. പക്ഷെ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും കേൾക്കാഞ്ഞത് ഗുണവുമായി. സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതിനാൽ പോലീസിന് 4 കിലോമീറ്ററോളം കൂടുതൽ നടക്കേണ്ടി വന്നു. ഉളിസങ്കേതം കണ്ടെത്തുമ്പോൾ സമയം പുലർച്ചെ 4 മണി. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെന്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ചാണ് സുനിയും സംഘവും കഴിഞ്ഞിരുന്നത്. കൂടാരം വളഞ്ഞ് പോലീസ് അകത്ത് കടക്കുമ്പോൾ കൊടിസുനി, ഷാഫി, കൃമാണി മനോജ് എന്നിവരും 3 സഹായികളും സുഖനിദ്രയിലായിരുന്നു. പോലീസാണെന്ന് അറിഞ്ഞപ്പോഴേക്കും തോക്ക് ചൂണ്ടി എതിരിടാൻ ശ്രമിച്ചു. അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെയാണ് സംഘത്തെ പോലീസ് കീഴടക്കിയത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.